ദ ഗ്രേസ് ഓഫ് ലവ് സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ച കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പുതുതായി നിർമ്മിച്ച ഒ പി കെട്ടിടം, പ്രവേശന കവാടം, ചുറ്റുമതിൽ, കോമ്പൗണ്ട് നവീകരണം എന്നിവയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുഹമ്മദ് അലി മാസ്റ്റർ നിർവഹിച്ചു. കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച ഒ പി കെട്ടിടം, പ്രവേശന കവാടം, ചുറ്റുമതിൽ, കോമ്പൗണ്ട് നവീകരണം എന്നിവയുടെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മുഹമ്മദ് അലി മാസ്റ്റർ നിർവഹിച്ചു. ഈ COVID-19 ബന്ധപ്പെട്ടുണ്ടായ ഈ മഹാമാരി നമ്മുടെ രാജ്യത്തെ ആകെ പടർന്നു പിടിച്ചപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ഭക്ഷണം സംഘടിപ്പിക്കാനും ഉള്ള പരിമിതികളാണ് സത്യത്തിൽ അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നത്. മാത്രമല്ല, ഏത് സമയത്തും ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഡെമോക്രസിയുടെ വാള് നമ്മുടെ തലക്ക് മുകളിലേക്കാണ്. അതുകൊണ്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ മുമ്പ് ഉദ്ഘാടനം ചെയ്യണം എന്നതുകൊണ്ടും ആണ് പെട്ടെന്ന് ഇത്രയുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി. അതുകൊണ്ട് ഇത് വിപുലപ്പെടുത്താൻ കഴിയാത്തതിൽ, എല്ലാവരെയും അറിയിക്കാൻ സാധിക്കാത്തതിൽ, എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ COVID-19 ബന്ധപ്പെട്ടുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെന്ന് മാത്രം മനസ്സാക്കിക്കൊണ്ട് ക്ഷമിക്കണം എന്ന് കൂടി ഞാൻ ആമുഖമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി ഇവിടെ അസിസ് കാര്യങ്ങളൊക്കെ കൂടെ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രാമുഖ്യം കൊടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ രണ്ട് ആശുപത്രികളുണ്ട്. ഒന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയും ഒന്ന് കൊപ്പം CHC. കമ്പോട്ടിയൊക്കെ പ്രസിഡന്റാകുമ്പോൾ താലൂക്ക് ആശുപത്രി ഞങ്ങളെ കഴിഞ്ഞത്. പിന്നീടാണ് അത് മുനിസിപ്പാലിറ്റി ആയപ്പോൾ താലൂക്ക് ആശുപത്രി മുനിസിപ്പാലിറ്റിയിലേക്ക് മാറിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനുണ്ടായത് ഈ ഒറ്റ ആശുപത്രി മാത്രം. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിൻ്റെ കുറവ് വന്നാൽ പോലും ഈ ആശുപത്രിയുടെ വികസന രംഗത്ത് ഒരു കുറവ് വരുത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ശ്രീ കമ്മിക്കുട്ടി അടുത്തുള്ള പ്രസിഡന്റായ സമയത്തും ഞാൻ പ്രസിഡന്റായ സമയത്തും ശ്രീധാരാജൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡി കമ്മിറ്റി ചെയർമാനായപ്പോഴും KKRCS ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാനായപ്പോഴും ഒക്കെ ഞങ്ങൾ അതിൽ ഒരുപാട് മുൻഗണന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, അതോടൊപ്പം ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുകയും അതിനോടൊക്കെ ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളെ സഹായിച്ച മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ ഡോക്ടർ സിദ്ദീഖ്, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി ഇവിടുത്തെ ഡോക്ടേഴ്സും മറ്റുള്ള ഇവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫും ഇവിടുത്തെ ക്ലർക്കുമാരും അടക്കമുള്ള ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന PR അടക്കമുള്ള ആളുകളുടെയൊക്കെ നിസ്സീമമായ സഹകരണമാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചിലവിലാണ് OP കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ഡോക്ടർമാരുടെ പരിശോധന മുറികൾ, ഇഞ്ചക്ഷൻ റൂം, മുറിവ് കെട്ടുന്ന സ്ഥലം, നഴ്സിംഗ് ഡ്യൂട്ടി റൂം, ECG റൂം, ഒബ്സർവേഷൻ റൂം, നൊബലൈസേഷൻ റൂം, വെയ്റ്റിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടെ ആധുനിക സൗകര്യത്തോടുകൂടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 40 ലക്ഷം രൂപ വകയിരുത്തി ചുറ്റുമതിൽ, പ്രവേശന കവാടം, സൗന്ദര്യവൽക്കരണം തുടങ്ങി മറ്റു നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. റിയാദ് KMCC പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി നൽകുന്ന ഇരിപ്പിടങ്ങളും വാട്ടർ ഡിസ്പെൻസറും ഭാരവാഹികൾ കൈമാറി. നിലവിൽ CHCL ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, പാലിയേറ്റീവ് പരിചരണ വിഭാഗം തുടങ്ങിയവ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. ഉച്ചവരെയുള്ള OP പരിശോധന വൈകുന്നേരം 6 മണിവരെ ആക്കുന്നതിനും കിടത്തി ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനും ഡോക്ടർമാരെയും പാരമെഡിക്കൽ സ്റ്റാഫിനെയും ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഷെഫീന ഷുക്കൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ നാസർ മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കമ്മക്കുട്ടി എടത്തോൾ, സബീന ഹസൻകുട്ടി, KJുസ്ന, ഷബിന ടീച്ചർ, സുമാ സുന്ദരൻ, PVാസുദേവൻ, സുനിത രാജൻ, BDO വരുൺ ജി, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഗീത, ഡോക്ടർ സിദ്ദീഖ്, ജുവൈന പീക്കാൻ, ഡോക്ടർ അഷറഫ്, PRO സാബിർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.